ഹൈ ഫ്രണ്ട്സ്, വെൽക്കം ടു മൊബൈൽ ആൻഡ് ട്രിക്സ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ എങ്ങനെ നമ്മുടെ വീട്ടിലിരിക്കുന്ന സ്മാർട്ട് ടി വി ഉപയോഗിക്കാമെന്നാണ്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, പല ആളുകളും സ്മാർട്ട് ടി വി ഉപയോഗിക്കുന്നത് നോർമലി ഒരു റിമോട്ട് എടുക്കും, സാധാരണ എങ്ങനെയാണോ സാധാരണ ടി വികളുടെ ചാനൽ മാറ്റുന്നത് എങ്ങനെയാണോ ആ രീതിയിൽ തന്നെയാണ് ചാനലുകളും കാര്യങ്ങളൊക്കെ മാറ്റുന്നത്. പക്ഷെ സ്മാർട്ട് ടി വിയിൽ അങ്ങനെയല്ല, ഒരുപാട് ഫീച്ചേഴ്സ് നമുക്ക് സ്മാർട്ട് ടി വിയിൽ അവൈലബിൾ ആണ്. ഇതൊന്നും അറിയാതെയാണ് പല ആളുകളും സ്മാർട്ട് ടി വി ഉപയോഗിക്കുന്നത്. എന്നാൽ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് എംഐയുടെ സ്മാർട്ട് ടി വി എങ്ങനെ കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ ഉപയോഗിക്കാമെന്നാണ്. അപ്പൊ അതിനായിട്ട് നിങ്ങൾക്ക് വെറും 200 രൂപയിൽ താഴെയുള്ള ഒരു പ്രൊഡക്റ്റ് മാത്രം മതി. അതിന്റെ പേരാണ് MIIR കേബിൾ. ഈ ഒരു പ്രൊഡക്റ്റിന്റെ ലിങ്ക് വീഡിയോക്ക് താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. വളരെ തുച്ഛമായ വില മാത്രമേ ഉള്ളൂ. അപ്പൊ നിങ്ങളെല്ലാവരും പോയി പർച്ചേസ് ചെയ്യാൻ, നിങ്ങളുടെ വീട്ടിൽ MIയുടെ ടി വി ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ MI ടി വി സ്മാർട്ടായിട്ട് ഉപയോഗിക്കാൻ ഈ IR കേബിൾ നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും. നിങ്ങളുടെ വീട്ടിലെ സ്മാർട്ട് ടി വി ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു വീഡിയോ മുഴുവനായിട്ടും കാണുക. കാരണം ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ എങ്ങനെയാണ് കറക്റ്റ് ആയിട്ടുള്ള വേയിൽ സ്മാർട്ട് ടി വി ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ കുറച്ച് ലെങ്ത് ആയാലും നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ തന്നെയായിരിക്കും. നിങ്ങൾ ആദ്യമായിട്ടാണ് മൊബൈൽ ആൻഡ് ട്രിക്സ് എന്ന യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോ തൊട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് എന്ന ബട്ടൺ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. തൊട്ടടുത്ത് കാണുന്ന നോട്ടിഫിക്കേഷൻ ബെല്ലോടെ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോകളുടെയും നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ അനീഷ് എബ്രഹാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പൊ ഇതാണ് MIയുടെ IR കേബിൾ. ഈ ഒരു ബോക്സിലായിരിക്കും നമുക്ക് IR കേബിൾ ലഭിക്കാം. ഈ ഒരു പ്രൊഡക്റ്റ് നമുക്ക് MIയുടെ സ്റ്റോറിൽ അവൈലബിൾ ആണ്. 200 രൂപ കൊടുത്തു കഴിഞ്ഞാൽ വിത്തൗട്ട് ഷിപ്പിംഗ് ചാർജ് അടക്കം 200 രൂപ മതി നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ്. അതേസമയം നിങ്ങൾക്ക് സാധാരണ MIയുടെ ഷോപ്പിൽ പോയാലും നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് ലഭിക്കുന്നതായിരിക്കും. നിങ്ങളുടെ വീട്ടിൽ MIയുടെ സ്മാർട്ട് ടി വി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു പ്രൊഡക്റ്റ് മേടിക്കുക. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ സാധാരണ നോർമൽ ടി വി ആണ്, സ്മാർട്ട് ടി വി അല്ല എന്നുണ്ടെങ്കിൽ അടുത്തൊരു വീഡിയോയിൽ നിങ്ങളുടെ ടി വി എങ്ങനെ സ്മാർട്ട് ടി വി ആക്കാമെന്നതിനെ കുറിച്ച് ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ നിങ്ങൾ കാണുക. ഓക്കെ, നമുക്ക് എന്തായാലും ഇതെങ്ങനെയാണ് ഉപയോഗിക്കുന്നത് മനസ്സിലാക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ IR കേബിൾ എങ്ങനെ നമ്മുടെ സ്മാർട്ട് ടി വിയിൽ കണക്ട് ചെയ്യാമെന്നാണ്. വളരെ സിമ്പിളാണ്, നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ പുറകിലായിട്ട് നമുക്ക് USB കേബിൾ അല്ലെങ്കിൽ പോർട്ട് കാണാൻ സാധിക്കും. ഇത് USB കേബിൾ ആണ്. ഈ USB കേബിൾ ഈ പോർട്ടിൽ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്താൽ മതി. അടുത്തായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇതിൻ്റെ രണ്ട് അറ്റം കാണാൻ സാധിക്കും. ഇതാണ് സെൻസർ. അപ്പോൾ ഈ സെൻസർ എങ്ങനെയാണ് ഫിറ്റ് ചെയ്യേണ്ടത് ഞാൻ കറക്റ്റായിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് സെൻസർ. അപ്പോൾ ഈ സെൻസർ എങ്ങനെയാണ് ഒട്ടിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ പുറകിലായിട്ട് രണ്ട് സെൻസറിൻ്റെ പുറകിലായിട്ട് രണ്ട് സ്റ്റിക്കറുകളുണ്ട്, അതങ്ങോട്ട് പറിച്ച് കളയാം. ഇത് പീൽ ചെയ്തതിന് ശേഷം ഇതാണ് നമ്മുടെ സെറ്റോ ബോക്സ്. സെറ്റോ ബോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മുടെ കേരള വിഷനോ അല്ലെങ്കിൽ പിന്നെ ഡിഷ് ടി വിയോ സൺ ഡയറക്റ്റോ ഏതോ ആയിക്കോട്ടെ, അതിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുപോയിട്ട് ഇതുപോലെ അങ്ങോട്ട് ഒട്ടിച്ച് വയ്ക്കുക. ഇതേപോലെ ഒട്ടിക്കുക, ഒന്നൊട്ടിക്കുക, അതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് മറ്റേത് ഒട്ടിക്കുക. ഓക്കെ, ഇപ്പോൾ ഞാൻ ഒട്ടിച്ചേക്കുന്നുണ്ടല്ലേ, രണ്ടും ഈ സെറ്റോ ബോക്സിൻ്റെ സ്ട്രെയിറ്റ് ആയിട്ടാണ്. ഇപ്പോൾ പല ആളുകളും സെറ്റോ ബോക്സിൻ്റെ മുകളിലൊക്കെ കൊണ്ടായിട്ട് ഈ IR സെൻസർ ഒട്ടിക്കാറുണ്ട്. പക്ഷേ അങ്ങനെ ഒട്ടിക്കാൻ പാടില്ല. അങ്ങനെ ഒട്ടിച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് IR കേബിൾ വർക്ക് ആവത്തില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ എവിടെയാണോ നിങ്ങളുടെ സെറ്റോ ബോക്സ് ഇരിക്കുന്നത് അതിൻ്റെ കറക്റ്റ് ഫ്രണ്ടിൽ ഫേസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ട് തന്നെ ഇതുപോലെ രണ്ടെണ്ണം കറക്റ്റ് ആയിട്ട് ഫേസ് ചെയ്ത് വയ്ക്കുക. എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് നിങ്ങൾ കൊടുക്കുന്ന ഇൻഫർമേഷൻ അനുസരിച്ചുള്ള കറക്റ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ടി വിയിൽ കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങളുടെ ടി വി സ്മാർട്ട് ടി വി ആക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി. IR കേബിൾ മേടിക്കുക, USB പോർട്ടിൽ കണക്ട് ചെയ്യുക, ഈ ഒരു സാധനം ഇവിടെ ഒട്ടിച്ച് വയ്ക്കുക. ഒട്ടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സെറ്റ് ബോക്സിൻ്റെ നേരെ കറക്റ്റായിട്ട് തന്നെ ഒട്ടിക്കുക. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ടി വി കറക്റ്റായിട്ട് സ്മാർട്ട് ടി വി ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. ഓക്കെ ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മുടെ ടി വി ഓഫാണ്. നമുക്കറിയാം നമ്മുടെ MI ടി വിയുടെ ഒപ്പം കിട്ടുന്ന റിമോട്ടാണ് ഈ റിമോട്ട്. ഇതാണ് നമ്മുടെ സ്മാർട്ട് റിമോട്ട്. ഈ റിമോട്ട് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മുടെ ബാക്കിയുള്ള കളികളൊക്കെ. ഇതിനകത്ത് ആകെ 5-6 സ്വിച്ചുകളും കാര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ ആദ്യം നമ്മൾ പവർ ഓൺ ചെയ്യുകയാണ്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ടി വി ഓൺ ആയിട്ടുണ്ട്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ടി വി സ്മാർട്ടായിട്ട് ഉപയോഗിക്കാനുള്ള കാര്യങ്ങളൊക്കെയാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. അതിനായിട്ട് ചെറിയ സെറ്റിങ്സുകളും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അതിനായിട്ട് നിങ്ങൾ താഴത്തേക്ക് വരിക. സാധാരണ നിങ്ങൾ എന്ത് ചെയ്യും, AV പോയിട്ട് നിങ്ങൾ നോർമലി റിമോട്ട് ഉപയോഗിച്ച് ടി വിയാണ് ചെയ്യുക. പക്ഷേ നിങ്ങൾ ചെയ്യേണ്ടത് താഴത്തേക്ക് വരിക. ആപ്പ് സ്റ്റോറിൽ താഴത്തേക്ക് വരുന്ന സമയത്ത് ഇവിടെ TV ഗൈഡ് എന്ന് പറഞ്ഞൊരു ആപ്പ് കാണാൻ സാധിക്കും. ഇത് ഓട്ടോമാറ്റിക്കലി ഇതിനകത്ത് TVയിലുള്ള ഒരു ആപ്പാണ്, അത് ഓപ്പൺ ചെയ്യുക. അപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ കുറച്ച് ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ കാണിക്കും. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓക്കെ കൊടുത്ത് വിടുക, ഇത്രയും ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അടുത്തായിട്ട് ഇങ്ങനെ ഒരു പേജിൽ എത്തിച്ചേരാൻ സാധിക്കും. താഴത്തേക്ക് വരുന്ന സമയത്ത് ഇവിടെ സെറ്റിങ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് കുറച്ച് സെറ്റിങ്സുകളും കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട്, എന്നാൽ മാത്രമാണ് ഈ IR കേബിളായിട്ട് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടൊക്കെ നമുക്ക് ചാനലുകൾ മാറ്റാൻ സാധിക്കും. അപ്പോൾ പറഞ്ഞുകൊണ്ട് ചാനലുകൾ മാറ്റണം എന്നുണ്ടെങ്കിൽ ഈ സെറ്റിങ്സുകളൊക്കെ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അതിനായിട്ട് നിങ്ങൾക്കിവിടെ STB സെറ്റിങ്സ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിനകത്ത് ക്ലിക്ക് ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് കുറച്ച് ഓപ്ഷൻസ് കാണാൻ സാധിക്കും. MI IR കേബിൾ,
ഈ എംഎയുടെ ഐആർ കേബിളാണ് നമ്മളിവിടെ കണക്ട് ചെയ്തിട്ടുള്ളത്. ഇപ്പം നിങ്ങളിവിടെ ശ്രദ്ധിക്കുക, കണക്റ്റഡ് എന്നാണ് കാണിച്ചിട്ടുള്ളത്. ഇത് ഓട്ടോമാറ്റിക്കലി നമ്മൾ ഈ ഒരു കേബിൾ USB വഴി കണക്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ഓട്ടോമാറ്റിക്കലി കണക്ട് ആവും. കണക്ട് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ നോട്ട് കണക്റ്റഡ് എന്നായിരിക്കും കാണിക്കുക. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓക്കെ അടിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി കണക്ട് ആവുന്നതായിരിക്കും. അടുത്തതായിട്ട് താഴെയായിട്ട് ഇൻപുട്ട് സോഴ്സ്, നിങ്ങളുടെ സെറ്റപ്പ് ബോക്സ് ഏത് സോഴ്സിലാണോ കണക്ട് ചെയ്തിട്ടുള്ളത് അത് നിങ്ങളിവിടെ കറക്റ്റ് ആയിട്ട് സെലക്ട് ചെയ്യുക. ഇപ്പോൾ HDMI കേബിൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് സെലക്ട് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ നോർമലി നമ്മുടെ 3 പിൻ ആയിട്ടുള്ള AV കേബിൾ ആയിരിക്കും വരിക, നിങ്ങൾ അതിനകത്ത് സെലക്ട് ചെയ്യുക. ഓക്കെ, അതിനുശേഷം ബാക്ക് അടിക്കുക. അടുത്ത ഓപ്ഷൻ ആണ് കേബിൾ ഓർ DTH. ഇവിടെ തന്നെ നിങ്ങളുടെ കേബിൾ ഏതാണോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന DTH ഏതാണോ അത് നിങ്ങൾ സെലക്ട് ചെയ്യുക. ഇവിടെ ഒരുപാട് DTH നമുക്കിവിടെ കാണാൻ സാധിക്കും. നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന DTH ഈ ഭാഗത്ത് കാണാനില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴ്ത്തിക്ക് വരിക. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ കേബിൾ ആണെന്നുണ്ടെങ്കിൽ ഏറ്റവും താഴ്ത്തിക്ക് വരുന്ന സമയത്ത് കേബിൾ ഓപ്പറേറ്റേഴ്സ് ബൈ സിറ്റി എന്ന് കാണാൻ സാധിക്കും. അതിനകത്ത് ക്ലിക്ക് ചെയ്യുക, നിങ്ങളുടെ സിറ്റി ഇവിടെ സെലക്ട് ചെയ്യുക. ഇനി നിങ്ങൾക്ക് സിറ്റി ഇവിടെ കാണുന്നില്ല എന്നുണ്ടെങ്കിൽ ഏറ്റവും താഴത്തായിട്ട് ബൈ സ്റ്റേറ്റ്സ് എന്ന് കൊടുത്തിട്ടുണ്ട്, അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്റ്റേറ്റ് ഏതാണെന്ന് ഇവിടെ സെലക്ട് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഞാൻ എൻ്റെ സ്റ്റേറ്റ് ഇവിടെ സെലക്ട് ചെയ്ത് കാണിക്കാം, കേരള. കേരളത്തിലെ ഏത് ഡിസ്ട്രിക്റ്റാണെന്ന് ഇവിടെ കാണുന്നുണ്ട്. ഞാനിവിടെ തൃശ്ശൂർ എന്ന് സെർച്ച് ചെയ്യണം, നോക്കട്ടെ. ഓക്കെ, നമുക്കിവിടെ തൃശ്ശൂർ കാണാൻ സാധിക്കുന്നുണ്ട്. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും കേരള വിഷൻ ഡിജിറ്റൽ തൃശ്ശൂർ. എൻ്റെ കേബിൾ TV കേരള വിഷൻ ഡിജിറ്റൽ തൃശ്ശൂരാണ്, അതുകൊണ്ടാണ് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ടിക്ക്. ഇതിപ്പോൾ ഞാൻ ഓൾറെഡി ഇത് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ കേബിൾ TVയോ അല്ലെങ്കിൽ DTH ഏതാണോ അത് ഈ ഒരു ഭാഗത്ത് നിന്ന് സെലക്ട് ചെയ്യുക. ഓക്കെ, നമുക്ക് ബാക്ക് വരാം. അടുത്തായിട്ട് റിമോട്ട്, അത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതുപോലെ കുറേ റിമോട്ട് 1, റിമോട്ട് 2, റിമോട്ട് 3 ഇങ്ങനെയൊക്കെ കാണാൻ സാധിക്കും. ഇപ്പോൾ ഒരു DTH-ന് തന്നെ പല റിമോട്ടുകൾ ഉണ്ടാവും, HD റിമോട്ട്, അങ്ങനെ പല മോഡലുകൾ. അപ്പം നിങ്ങളുടെ റിമോട്ട് ഏതാണോ അത് നിങ്ങൾക്കിവിടെ സെലക്ട് ചെയ്യാൻ സാധിക്കും. അതെങ്ങനെ കണ്ടുപിടിക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ താഴ്ത്തേക്ക് വരിക, ഓക്കെ അടിക്കുക. ഇപ്പോൾ നിങ്ങളിവിടെ ശ്രദ്ധിക്കുക, ഓൾ 4 റിമോട്ട്സ് എന്നതിൽ ക്ലിക്ക് ചെയ്താലും നിങ്ങളുടെ TV വർക്ക് ചെയ്യും, പക്ഷേ റിമോട്ട് കുറച്ച് ലാഗ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ താഴ്ത്തേക്ക് വന്ന് റിമോട്ട് 1 പ്രസ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ റിമോട്ട് 1 പ്രസ് ചെയ്യുന്ന സമയത്ത് മാറ്റമൊന്നും കാണാൻ സാധിക്കുന്നില്ല. റിമോട്ട് 2 വരുന്ന സമയത്ത് മാറ്റമൊന്നുമില്ല. റിമോട്ട് 3 വരുന്ന സമയത്ത് കണ്ടോ, ഇപ്പോൾ ഇവിടെ ചാനൽ മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മെത്തേഡിലാണ് നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള റിമോട്ട് സെലക്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ എനിക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള റിമോട്ട് എന്ന് പറയുന്നത് റിമോട്ട് 3 ആണ്. അപ്പോൾ നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള റിമോട്ട് ഈ ഒരു മെത്തേഡിൽ സെലക്ട് ചെയ്യുക. ഓക്കെ, ഞാൻ ഇനി ബാക്ക് വരികയാണ്. അടുത്തായിട്ട് ലാംഗ്വേജസ്, ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലാംഗ്വേജസ് തിരഞ്ഞെടുക്കാൻ സാധിക്കും. ഇപ്പോൾ ഇവിടെ ഞാൻ ടോട്ടലി 3 ലാംഗ്വേജ് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇംഗ്ലീഷ് വേണ്ട അല്ലെങ്കിൽ തമിഴ് വേണ്ട എന്നുണ്ടെങ്കിൽ അത് ഞാൻ ക്യാൻസൽ ചെയ്യുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് മലയാളം മാത്രം മതി അല്ലെങ്കിൽ നിങ്ങൾക്ക് മലയാളത്തിലുള്ള ലാംഗ്വേജുകൾ മാത്രം മതി എന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഞാൻ മലയാളം ലാംഗ്വേജ് സെലക്ട് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സ്മാർട്ടായിട്ട് നമ്മൾ ഈ TV ഉപയോഗിക്കുന്ന സമയത്ത് മലയാളം ചാനൽസ് മാത്രമേ വരുള്ളൂ. അപ്പോൾ നമുക്ക് കൂടുതൽ എളുപ്പത്തിൽ ചാനൽസ് ഉപയോഗിക്കാൻ സാധിക്കും. നമുക്ക് ബാക്ക് വരാം. ഏറ്റവും താഴെയായിട്ട് നമുക്ക് പ്രിഫർ HD ചാനൽസ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. നിങ്ങളുടെ DTH-ൽ HD ചാനൽസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ HD ചാനൽസിന് കൂടുതൽ മുൻതൂക്കം നൽകാൻ വേണ്ടിയിട്ട് ഈ ഒരു ഓപ്ഷൻ വേണമെന്നുണ്ടെങ്കിൽ ടിക്ക് ചെയ്ത് കൊടുക്കാം, വേണ്ടെന്നുണ്ടെങ്കിൽ ടിക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഭാഗത്തിൻ്റെ സെറ്റിങ്സ് എല്ലാം ഓക്കെ ആയി. ഓക്കെ, ഞാനിവിടെ ഒരു ഓപ്ഷൻ പറയാൻ വിട്ടുപോയി. ഏറ്റവും താഴത്തായിട്ട് നിങ്ങൾക്കിവിടെ ഇൻ്റർ ഡിജിറ്റ് ഡിലേ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഈ ഒരു ഓപ്ഷൻ നോർമലി നമുക്ക് എനേബിൾ ചെയ്യേണ്ട ആവശ്യമില്ല. എങ്കിൽ തന്നെയും ഇപ്പോൾ നമ്പേഴ്സൊക്കെ അടിക്കുന്ന സമയത്ത്, ഇപ്പോൾ എക്സാമ്പിളായിട്ട് 550 എന്നുള്ള നമ്പർ അടിക്കുന്ന സമയത്ത് 5 അടിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ചാനൽ കട്ടായി പോവുകയാണെന്നുണ്ടെങ്കിൽ, അങ്ങനെ ഒരു ഇഷ്യൂ വരികയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ പഴയ സെറ്റപ്പ് ബോക്സിലും കാര്യങ്ങളൊക്കെ അങ്ങനെ ചിലപ്പോൾ ഇഷ്യൂ വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ഇഷ്യൂ വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇൻ്റർ ഡിജിറ്റ് ഡിലേ എന്നുള്ള ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്തിടുക. ആവശ്യമെങ്കിൽ മാത്രം എനേബിൾ ചെയ്തിട്ടാൽ മതി, അല്ലെങ്കിൽ എനേബിൾ ചെയ്തിട്ട് ആവശ്യമില്ല. അപ്പോൾ എനിക്ക് ആ ഒരു പ്രോബ്ലം ഇല്ലാത്തതുകൊണ്ട് ഞാൻ എനേബിൾ ചെയ്യുന്നില്ല. ഞാൻ ഇനി ബാക്ക് വരികയാണ്. ബാക്ക് വരാൻ വേണ്ടിയിട്ട് ഈ ഒരു ബട്ടൺ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മതി. ഇപ്പോൾ ബാക്കായി, ഒന്നുകൂടി ബാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആദ്യം നമ്മൾ വന്നെത്തിയ ഓപ്ഷനിലേക്ക് വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ സെറ്റിങ്സിൽ പോകുന്നതിന് മുമ്പായിട്ട് നമ്മൾ വന്ന ഒരു പേജായിരുന്നു ഈ ഒരു പേജ്. അപ്പോൾ ഈ ഒരു ഇൻ്റർഫേസാണ് നമ്മൾ മെയിനായിട്ടും മനസ്സിലാക്കേണ്ടത്. ഈ ഒരു ഇൻ്റർഫേസ് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ TV വളരെ എളുപ്പത്തിൽ തന്നെ ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോഴാണ് നിങ്ങളുടെ TV കറക്റ്റായിട്ടുള്ള സ്മാർട്ട് TV ആവുന്നത്. നിങ്ങൾക്ക് ഏറ്റവും മുകളിലായിട്ട് TV ഷോസ് എന്നുള്ള ഒരു ഭാഗം കാണാൻ സാധിക്കും. ഇപ്പം നമ്മൾ മലയാളം ലാംഗ്വേജ് ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഫുള്ള് മലയാളം ചാനൽസാണ്. മലയാളത്തിൽ ഇപ്പോൾ നടക്കുന്ന അല്ലെങ്കിൽ ഇതാണ്ടോ പ്ലേയിങ് നൗ എന്നൊക്കെ കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്കിവിടെ ഉണ്ടോ പ്ലേയിങ് നൗ, അടുത്തതിൽ പ്ലേയിങ് നൗ. അപ്പോൾ ഓരോ ചാനലെടുക്കുന്ന സമയത്തും ആ ചാനലുകളിൽ ഏതൊക്കെ പ്രോഗ്രാംസൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് നമുക്ക് ഈ ഒരു ഭാഗത്ത് മനസ്സിലാക്കാവുന്നതാണ്. ഈ TV ഷോ വന്നതിൻ്റെ തൊട്ട് താഴെയായിട്ട് മോർ എന്ന് കാണാൻ സാധിക്കും. അതൊന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറൊരു പേജിൽ എത്തിച്ചേരാൻ സാധിക്കുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് കാറ്റഗറി ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പം മലയാളത്തിൽ തന്നെ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന
സീരിയൽസോ അല്ലെങ്കിൽ സിനിമ എന്ത് വേണമെങ്കിലും ഈ ഒരു ഭാഗത്ത് കാണാൻ സാധിക്കും. അതുമാത്രമല്ല എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള പ്രോഗ്രാംസൊക്കെ ഈ ഒരു ഭാഗത്ത് കാറ്റഗറി ആയിട്ട് കൊടുത്തിട്ടുണ്ട്. മലയാളം ന്യൂസ് ചാനൽസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ന്യൂസ് സെലക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ മലയാളം മ്യൂസിക്സ്, പാട്ടുകൾക്കും താല്പര്യമുള്ള എല്ലാ ആളുകൾക്കും ഈ ഒരു ഭാഗത്ത് നിന്ന് പാട്ടും കാര്യങ്ങളൊക്കെ വെക്കാവുന്നതാണ്. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഈ ഒരു ഭാഗം മാനേജ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ കുട്ടികൾക്ക് കാർട്ടൂണും കാര്യങ്ങളൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ മലയാളം കിഡ്സ് എന്നുള്ള ഭാഗത്ത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കും. ഇഷ്ടമുള്ള കാർട്ടൂണും കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്യാൻ സാധിക്കും. ചാനലുകൾ അന്വേഷണം നടക്കേണ്ട ആവശ്യമില്ല. അടുത്തായിട്ട് മലയാളം റിലീജിയൻ, ഈ ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് ഇഷ്ടമുള്ള റിലീജിയനിൽപ്പെട്ട പാട്ടുകളും അതുപോലെ തന്നെ മെസ്സേജുകളും കാര്യങ്ങളൊക്കെ അതുപോലുള്ള ചാനലുകളും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. താല്പര്യമുള്ളവർക്ക് നിങ്ങളുടെ റിലീജിയനിൽപ്പെട്ട മെസ്സേജുകളും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് നിന്ന് കേൾക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ, മലയാളം മൂവീസിൻ്റെ ഒരു സെക്ഷൻ ഉണ്ട്. ഈ ഒരു ഭാഗത്ത് മലയാളം മൂവീസ് ഏതൊക്കെ ചാനലുകളുണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ തൊട്ട് താഴെയായിട്ട് മലയാളം കോമഡി ചാനൽസിൻ്റെ ഒരു സെക്ഷൻ തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ടേഴ്സാണ് ഈ ഒരു ടി വി ഷോസ് എന്നുള്ള ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമുക്ക് ബാക്ക് വരാം. അടുത്ത ഓപ്ഷനാണ് ടി വി ചാനൽസ്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമുക്ക് റെക്കമെൻഡ് ആയിട്ടുള്ള ഒരുപാട് ടി വി ചാനൽസ് കാണാൻ സാധിക്കും. റെക്കമെൻഡ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ, അപ്പോൾ ഇതിന് മുമ്പ് ഞാൻ ഏത് ചാനലാണ് കണ്ടിട്ടുള്ളത് അല്ലെങ്കിൽ എനിക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള മേഖല ഏതാണോ ആ മേഖലയിലുള്ള ചാനൽസൊക്കെ ആയിരിക്കും ഈ ഒരു ഭാഗത്ത് കാണാൻ സാധിക്കുക. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഞാൻ കഴിഞ്ഞ കുറച്ച് നേരമായിട്ട് ഹിന്ദി സിനിമയും കാര്യങ്ങളൊക്കെ ആയിരുന്നു കണ്ടുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ ഡിസ്കവറി ചാനൽ കണ്ടായിരുന്നു. അതുപോലെ തന്നെ മലയാളം ചാനലൊക്കെ ഇപ്പോഴാണ് ഞാൻ ഓപ്പൺ ചെയ്തത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു ഭാഗത്ത് ടി വി ചാനൽസ് കാണിക്കുക. ഇപ്പോൾ നമ്മൾ നേരത്തെ എടുത്തപോലെ തന്നെ ടി വി ചാനൽസിൽ മോർ എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ സെറ്റപ്പ് ബോക്സിലുള്ള ചാനൽസ് മുഴുവനും നമുക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. ഇപ്പോൾ കണ്ടോ, മലയാളം, ഹിന്ദി, ഇംഗ്ലീഷ്, തമിഴ്, ഒരുപാട് ലാംഗ്വേജിലുള്ള ചാനൽസ് ഇവിടെ അവൈലബിൾ ആണ്. ഇപ്പോൾ നമുക്ക് മലയാളത്തിൻ്റെ തന്നെ ചെക്ക് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഇംഗ്ലീഷിലേക്ക് പോവാം. ഓക്കെ ഓക്കെ, ഞാനിവിടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇംഗ്ലീഷിലുള്ള ഫേവറേറ്റ് ആയിട്ടുള്ള ചാനൽസൊക്കെ നമുക്ക് ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാൻ സാധിക്കും. ഇവിടെ ഈ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഇംഗ്ലീഷ് ചാനൽസോ അല്ലെങ്കിൽ സ്പോർട്സ് ചാനൽസോ ഇംഗ്ലീഷിലുള്ള സ്പോർട്സ് ചാനൽസോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്കിവിടെ ആഡ് ചെയ്യാൻ സാധിക്കും. ആഡ് ചെയ്യാനായിട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി, നിങ്ങൾക്ക് നിങ്ങളുടെ ഫേവറേറ്റ് ലിസ്റ്റിൽ ഈ ചാനൽസൊക്കെ ആഡ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ടി വി ഷോസ് എന്നുള്ള ഭാഗത്ത് ആദ്യം വരുന്നത് ഈ ചാനലൊക്കെ ആയിരിക്കും. അതിനുശേഷം നമുക്ക് ബാക്ക് പോവാം. ഓക്കെ, പിന്നെ തൊട്ട് താഴെയായിട്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷിലുള്ള മൂവീസും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. കണ്ടോ, പിക്സ് എച്ച് ഡി, സ്റ്റാർ മൂവീസ്, മൂവീസ് നൗ, MNX, അങ്ങനെ ഒരുപാട് ചാനൽസിൽ നമുക്ക് മൂവി, ഇംഗ്ലീഷ് മൂവി അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഇംഗ്ലീഷ് സ്പോർട്സ് ചാനൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് ഇംഗ്ലീഷ് ന്യൂസ്, ഇംഗ്ലീഷ് എൻഫർടൈൻമെൻറ്റ്. ഈ ഒരു ഭാഗത്ത് നമുക്ക് അനിമൽ പ്ലാനറ്റ്, ഡിസ്കവറി, നാഷണൽ ജിയോഗ്രാഫിക് ചാനൽ, അതുപോലെ ഒരുപാട് ചാനൽസ്, ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് ചാനൽസ് നമുക്ക് ഈ ഒരു ഭാഗത്ത് ലഭിക്കും. അടുത്തായിട്ട് ഇംഗ്ലീഷ് എൻ്റർടൈൻമെൻറ്റും ഈ ഒരു ഭാഗത്ത് കാണാൻ സാധിക്കും. താഴെയായിട്ട് ഇംഗ്ലീഷ് കിഡ്സ്, അങ്ങനെ ഒരുപാട് ഭാഗങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് ഈ ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജിൽ തന്നെ കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ മലയാളം ലാംഗ്വേജിലും ഇതുപോലെയുള്ള സെക്ഷൻ നമ്മൾ മുമ്പേ കണ്ടിരുന്നു. ഇനി നമുക്ക് ജസ്റ്റ് താഴ്ത്തിക്ക് വരാം. ഇവിടെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫീച്ചർ ഉണ്ട്, പീപ്പിൾ. ഈ ഒരു ഭാഗത്ത് നമുക്കിഷ്ടമുള്ള ആക്ടേഴ്സിൻ്റെ അല്ലെങ്കിൽ ഫേമസ് ആയിട്ടുള്ള ആളുകളുടെയൊക്കെ ഒരു പിക്ചർ കാണാൻ സാധിക്കും. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഇപ്പോൾ ഞാൻ, എനിക്ക് ഇഷ്ടമുള്ള ഒരു ആക്ടറാണ് മോഹൻലാൽ. മോഹൻലാലിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എനിക്ക് അറിയണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മോഹൻലാലിൻ്റെ ഏതൊക്കെ പ്രോഗ്രാംസ് ഏതൊക്കെ ചാനലുകളിലാണ് നടക്കുന്നത് എന്ന് നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്ത് നിന്ന് കാണാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ ഷോസ് എന്നുള്ള ഭാഗത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. ഉദയനാണ് താരം, ഏഷ്യാനെറ്റ് പ്ലസ്സിൽ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ജനത ഗ്യാരേജ് എന്ന മൂവി മാക്സിൽ ഇന്ന് രാത്രി 8:55 ഉണ്ട് എന്നാണ് ഈ ഒരു ഭാഗത്ത് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ മോഹൻലാലിൻ്റെ ഏതൊക്കെ മൂവീസ് ഏതൊക്കെ ടി വി ചാനലുകൾ ഉണ്ട് എന്ന് ഈ ഒരു ഭാഗത്തു നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. തൊട്ട് താഴെയായിട്ട് റിലേറ്റഡ് പീപ്പിൾ. ഇപ്പം മോഹൻലാലും പൃഥ്വിരാജും തമ്മിലുള്ള ഏതെങ്കിലും ഒരു സിനിമ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ പൃഥ്വിരാജിനെ സെലക്ട് ചെയ്യാം. അപ്പം മോഹൻലാലും പൃഥ്വിരാജും കൂടെ അഭിനയിച്ച സിനിമകൾ നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്തു നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ മോഹൻലാലുമായി ബന്ധപ്പെട്ട യൂട്യൂബ് വീഡിയോസും ന്യൂസ്, അതുപോലെ തന്നെ ലൂസിഫറുമായി ബന്ധപ്പെട്ട മോഹൻലാലിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ഫിലിമായ ലൂസിഫറുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് കാണാൻ സാധിക്കും. അങ്ങനെ മോഹൻലാലുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് മനസ്സിലാക്കാവുന്നതാണ്. നമുക്ക് ബാക്ക് വരാം. ഇപ്പോൾ ഞാനിവിടെ മോഹൻലാലിനെയാണ് സെലക്ട് ചെയ്തത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആക്ട്രസിനെയോ ആക്ടറിനെയൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് സെലക്ട് ചെയ്യാൻ സാധിക്കും. വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫീച്ചറാണ്. ഓക്കെ, അപ്പോൾ ഇത്ര നേരം നമ്മൾ നോക്കിയത് MI TV എങ്ങനെ സെൻസി ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് സ്മാർട്ടായിട്ട് ഉപയോഗിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ നമ്മൾ ഈ ഒരു ഫീച്ചേഴ്സ് എല്ലാം മനസ്സിലാക്കിയെങ്കിലും
ഇത് കറക്റ്റ് ആയിട്ട് ഫീച്ചേഴ്സ് എല്ലാം ഇപ്പൊ ഞെക്കുന്ന സമയത്ത് കറക്റ്റ് ആയിട്ട് ഒരു ചാനൽ ഓപ്പൺ ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ കണക്ട് ചെയ്തിട്ടുള്ള ആ ഐ ആർ കേബിള് കണക്ട് ചെയ്യണം. അപ്പൊ ഈ ഒരു ഐ ആർ കേബിൾ പർച്ചേസ് ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ ഫീച്ചേഴ്സ് ഒക്കെ ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. വെറും 200 രൂപ മാത്രമേ ഉള്ളൂ. ലിങ്ക് ഞാൻ വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് എങ്ങനെയാണ് ഒരു ചാനൽ ഓപ്പൺ ചെയ്യാൻ നോക്കാം. അതിനായിട്ട് നിങ്ങളുടെ ടിവിയോടൊപ്പം കിട്ടുന്ന റിമോട്ട് ജസ്റ്റ് ഒന്ന് കയ്യിലെടുക്കുക. ഏതെങ്കിലും ഒരു പ്രോഗ്രാം ഇപ്പോൾ ഓപ്പൺ ചെയ്യാം. ഞാനിവിടെ ഒരു ടി വി ഷോ ഓപ്പൺ ചെയ്യുകയാണ്. ഇപ്പൊ ഞാനിവിടെ സൂര്യ ടി വി ആണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്കൂടെ കാണാൻ സാധിക്കും ഓട്ടോമാറ്റിക്കലി ഇവിടെ സൂര്യ ടി വി ഓപ്പൺ ആകുന്നുണ്ട്. അപ്പോൾ നമ്മൾ നോർമലി ഒരു ടി വിയുടെ റിമോട്ട് എടുത്ത് കൈകൊണ്ട് നമ്പേഴ്സ് പ്രസ് ചെയ്ത് വേണം ചാനൽസ് മാറ്റാൻ. പക്ഷേ നമുക്ക് ഇതിൽ ഒറ്റ ക്ലിക്കിൽ നമുക്ക് ചാനൽസ് മാറ്റാൻ സാധിക്കുന്നതാണ്. അടുത്തായിട്ട് ഞാൻ ഒന്നുകൂടി ബാക്ക് വരികയാണ്. ഇപ്പോൾ നമ്മൾ പ്രോഗ്രാംസ് ആണ് ഇപ്പോൾ സൂര്യ ടി വിയിലുള്ള ഒരു പ്രോഗ്രാമാണ് നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇവിടുന്ന് നമുക്ക് ചാനൽസ് ഇതുപോലെ ഓപ്പൺ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഞാനിവിടെ മഴവിൽ മനോരമ എന്ന ചാനൽ ഓപ്പൺ ചെയ്യണം. ഓക്കെ, നിങ്ങൾക്കൂടെ കാണാൻ സാധിക്കും ഇവിടെ ഉണ്ടോ ഓട്ടോമാറ്റിക്കലി നമ്പേഴ്സ് അത് തന്നെ ടൈപ്പ് ചെയ്ത് ഓട്ടോമാറ്റിക്കലി നമുക്ക് ചാനൽ ഓപ്പണായി വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു ഐ ആർ കേബിളിലെ മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫാക്ടർ എന്ന് പറയുന്നത് നമുക്ക് സംസാരിച്ചുകൊണ്ട് ടി വി ചാനലുകൾ മാറ്റാൻ സാധിക്കും. വളരെ കിടിലനായിട്ടുള്ള ഒരു ഫീച്ചറാണ്. ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. അതിനായിട്ട് ജസ്റ്റ് ഈ സെൻട്രലിൽ കാണുന്ന ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് മുകളിലൊരു സെർച്ച് ബാർ കാണാൻ സാധിക്കും. ഇപ്പോൾ നമുക്ക് ചാനൽ ഏതാണെന്ന് വെച്ച് പറയാം. സ്വിച്ച് ടു സൂര്യ ടി വി. കണ്ടോ, ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞോളാം. അപ്പം തന്നെ നമുക്ക് ഈസി ആയിട്ട് ഇപ്പം നിങ്ങൾക്കൂടെ കാണാൻ സാധിക്കും സൂര്യ ടി വിയിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചാനലുകളൊക്കെ പറഞ്ഞുകൊണ്ട് ഓപ്പൺ ചെയ്യാൻ സാധിക്കും. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഫെസിലിറ്റിയാണ്. അതുപോലെ തന്നെ ഇപ്പം നിങ്ങൾക്ക് ഇപ്പോൾ നമ്മൾ ഐ പി എല്ലും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ക്രിക്കറ്റ് ഷോസും കാര്യങ്ങളൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ജസ്റ്റ് നേരത്തെ ഓപ്പൺ ചെയ്ത പോലെ തന്നെ സെർച്ച് ബാർ ഓപ്പൺ ചെയ്യാം. ക്രിക്കറ്റ് ഉണ്ടോ, ഇപ്പോൾ ക്രിക്കറ്റ് അടക്കുന്ന ചാനലുകളൊക്കെ ഈ ഒരു ഭാഗത്തായിട്ട് കാണാൻ സാധിക്കും. ഇവിടെ താഴത്തേക്ക് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള ചാനൽ ഓപ്പൺ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഐ പി എൽ ഒക്കെ നടക്കുന്ന സമയമുണ്ട്. ഐ പി എൽ ഒക്കെ നടക്കുന്ന ടൈമും കാര്യങ്ങളൊക്കെ ഇവിടെ കാണിച്ചിട്ടുണ്ട്. പ്ലേ നൗ എന്ന് കാണിക്കുന്നുണ്ട്. നമുക്ക് അതിനകത്ത് ക്ലിക്ക് ചെയ്ത് നോക്കാം. ഉണ്ടോ, അപ്പോൾ സ്റ്റാർ സ്പോർട്സ് 2 ഐ പി എൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ സംസാരിച്ചുകൊണ്ട് തന്നെ നമുക്ക് മാറ്റാൻ സാധിക്കുന്നതാണ്. അടുത്തായിട്ട് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ടി വി എങ്ങനെ നിയന്ത്രിക്കാമെന്നാണ്. അതിനായിട്ട് സെൻസി എന്നുള്ള ആപ്ലിക്കേഷൻ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയി ഡൗൺലോഡ് ചെയ്യാം. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തതിന് ശേഷം ടി വി കണക്ട് ചെയ്തിരിക്കുന്ന അതേ വൈഫൈയിൽ തന്നെ നിങ്ങളുടെ ഈ ഫോണിൽ ഈ ഒരു ആപ്ലിക്കേഷൻ കണക്ട് ചെയ്യുക. അപ്പോൾ കണക്റ്റ് ആയി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ റിമോട്ട് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഈസി ആയിട്ട് ചാനൽസ് ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഈ ഒരു റിമോട്ട് കണക്റ്റഡ് ആയിട്ടുണ്ടോ എന്ന് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുകളിലായിട്ട് സെൻസി റിമോട്ട് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ ഗ്രീൻ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ എം ഐ ടി വി കണക്റ്റഡ് ആണ്. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ നിങ്ങൾക്ക് സെൻസി ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു ടി വി പ്രവർത്തിപ്പിക്കാൻ സാധിക്കുന്നതാണ്. അതുമാത്രമല്ല നിങ്ങളുടെ സെറ്റോ ബോക്സ് ഈ ഒരു ഭാഗത്ത് പോയിട്ട് നിങ്ങളുടെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കേരള വിഷൻ എന്നുള്ള സെറ്റോ ബോക്സാണ് ഞാനിവിടെ കണക്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ നിങ്ങളും സെറ്റോ ബോക്സ് കണക്ട് ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഇഷ്ടമുള്ള ചാനൽസ് മാറ്റാവുന്നതാണ്. ഓക്കെ, ഇപ്പോൾ സൺ ടി വി ഒന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ടി വിയിൽ സൺ ടി വി മാറുന്നതായിരിക്കും. ഇപ്പോൾ എൻ്റെ ടി വിയിൽ സൺ ടി വി മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഈ ഒരു സെറ്റപ്പിൽ നിങ്ങൾക്ക് ഫോൺ ഉപയോഗിച്ചുകൊണ്ടും ടി വി കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ് അലക്സ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ടി വി സംസാരിച്ചുകൊണ്ട് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. മെയിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ സ്മാർട്ട് ഫോണിൽ ആമസോൺ അലക്സ എന്നുള്ള ആ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം. ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ലെഫ്റ്റ് സൈഡിൽ ഒരു 3 ആണ്. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്കിൽ ആൻഡ് ഗെയിംസ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ജസ്റ്റ് സെർച്ച് ചെയ്യാം. സെൻസി എന്നാണ് ഞാനിവിടെ സെർച്ച് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾക്കിവിടെ സെൻസി റിമോട്ട് എന്ന് കാണാൻ സാധിക്കും. സെൻസി റിമോട്ട് ഓപ്പൺ ചെയ്തതിന് ശേഷം എനേബിൾ ടു യൂസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അലക്സയായിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും. ഇനി അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ടി വിയിൽ എങ്ങനെയാണ് അലക്സ കണക്ട് ചെയ്യുക എന്നുള്ളതാണ്. അതിനായിട്ട് ഈ സെറ്റിംഗ്സിൻ്റെ ഭാഗത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കണക്ട് ടു അലക്സ. ഞാനത് ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പം നിങ്ങൾക്ക് ഇതുപോലെ ഒരു കോഡ് കാണാൻ സാധിക്കും. അലക്സ ഓപ്പൺ സെൻസി ലിങ്ക് മൈ അക്കൗണ്ട്. Go to the Sensi app on your Android device and read out the OTP under connect to Alexa menu. 777188. The OTP entered is 777188. Is that correct? Yes. Your account is now linked. ഓക്കെ, ഇപ്പം നമ്മുടെ അക്കൗണ്ട് ലിങ്ക് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അലക്സയോട് സംസാരിച്ച് തന്നെ നമുക്ക് ചാനൽസ് ഓപ്പൺ ചെയ്യാവുന്നതാണ്. അലക്സ ഓപ്പൺ സെൻസി ആൻഡ് സ്വിച്ച് ടു ഏഷ്യാനെറ്റ് ന്യൂസ്. സ്വിച്ചിംഗ് ടു ഏഷ്യാനെറ്റ് ന്യൂസ്. ഉണ്ടോ,
ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഏഷ്യാനെറ്റ് ന്യൂസിലേക്ക് സ്വിച്ച് ആയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു മെത്തഡിലൂടെ നിങ്ങൾക്ക് പറഞ്ഞുകൊണ്ടും നിങ്ങൾക്ക് ചാനൽസ് മാറ്റാവുന്നതാണ്. നിങ്ങളുടെ വീട്ടിൽ ഇപ്പൊ അലക്സ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, നമ്മളിപ്പോൾ ഈ വീഡിയോയിലൂടെ നോക്കിയത് സെൻസി ഐ ആർ കേബിൾ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ MI TV നമുക്ക് സ്മാർട്ടായിട്ട് ഉപയോഗിക്കാമെന്നാണ്. ഇപ്പം നിങ്ങളുടെ വീട്ടിൽ MI TV ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അടുത്തൊരു പ്രൊഡക്റ്റ് സെൻസി ഇറക്കുന്നുണ്ട്. ഈ ഒരു പ്രൊഡക്റ്റ് എല്ലാ TV-ക്കാർക്കും അല്ലെങ്കിൽ ഏത് TV-യാണ് നിങ്ങളുടെ വീട്ടിലുള്ളത് ആ ഒരു TV-യിൽ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടതെന്ന് വിശ്വസിക്കുകയാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്കും ഈ വീഡിയോ വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങൾ ആദ്യമായിട്ടാണ് മൊബൈൽ ആൻഡ് ട്രിക്സ് എന്ന യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോക്ക് തൊട്ട് താഴെ കാണുന്ന ആ സബ്സ്ക്രൈബ് എന്ന ബട്ടൺ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന നോട്ടിഫിക്കേഷൻ ബെല്ലൂടെ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോകളുടെയും നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.